കരുവല്ലൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷനെ ഇ ഡി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അരവിന്ദാക്ഷൻ കൌൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വടക്കാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷൻ കൌൺസിൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൌണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു കേന്ദ്രമായി വടക്കാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തെ മാറ്റിയതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനും അതുപോലെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരുൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ ഈ പ്രതിദാനം ചെയ്ത ഒരു മന്ത്രി, എം എൽ എ ഉൾപ്പെടെയുള്ള പൊതുജന രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ, അവരുടെ മറ്റേ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അവരുടെ അംഗീകൃതമായ സർക്കാരിൻ്റെ എല്ലാവിധ ഒത്താശയോടെ നടത്തുന്ന ഒരു അഴിമതിയുടെ, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു പ്രഭവ കേന്ദ്രമായി വടക്കാഞ്ചേരി എന്ന പ്രദേശത്തെ മാറ്റിയതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ആമുഖമായിട്ട് ശ്രീ ജയന്തികൂട് സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഏറ്റവും വലിയ മാതൃകയാണ് കേരളത്തിൻ്റെ മറ്റേ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ സഹകരണ പ്രസ്ഥാനത്തെ തച്ചു തകർത്ത ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലെ ഭരണത്തിലിരിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമാണ്. ഈ അഴിമതി നിറഞ്ഞ ഈ സർക്കാർ അടിയന്തരമായി രാജിവെക്കുകയും ബന്ധപ്പെട്ട ആളുകൾ വടക്കാഞ്ചേരിയുടെ കൗൺസിലർമാരായ ശരത് ആശൻ ഉൾപ്പെടെയുള്ള ഇനിയും കൗൺസിലർമാരുടെ ഒരുപാട് ആളുകൾ വരാനുണ്ട്, അവരുൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയോടും മാപ്പ് പറയണമെന്നും കേരളത്തിൻ്റെ പൊതുവികാരം അതുപോലെ തന്നെ വടക്കാഞ്ചേരിയുടെ പൊതുവികാരത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കണമെന്നും മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ്, എസ് എ ആസാദ്, സിന്ധു സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് ടി എസ് മായാദാസ്, ജയൻ മംഗലം, നബീസ നാസർ അലി, വി എം കുര്യാക്കോസ്, അഡ്വക്കേറ്റ് സി വിജയൻ, ജെയ്സൺ മാത്യു, വറീദ് ചിറ്റലപ്പള്ളി, ജെയിംസ് സി എ, ജോസഫ് ചുങ്കത്ത്, സണ്ണി മാരിയിൽ, സിബി പൂമല തുടങ്ങിയവർ പങ്കെടുത്തു. ബി സി ബി ന്യൂസ്, വടക്കാഞ്ചേരി.